വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ഫാമിലി. നമ്മൾ കുറച്ച് ദിവസം ആയാലേ കണ്ടിട്ട്. അപ്പം ഇന്ന് കേക്കിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടൊരു ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് എൻ്റെ കസിൻ്റെ വീട്ടിൽ നടന്നിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ക്രാഡൽ സെറിമണിക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു റെസിപ്പിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് വേഗം വീഡിയോ ഇട്ട് പോയാലോ. അപ്പം നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഒരുപാട് കാത്തിരിപ്പിന് ശേഷം ഒരു കുഞ്ഞു ആവയെ കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഹാപ്പിക്ക് വേണ്ടിയിട്ട് ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് നമ്മൾ പിന്നെ ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് ദിവസമായി ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എങ്കിലും ഇത് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ ഉള്ളതും പിന്നെ മറ്റ് തിരക്കുകളും എല്ലാം കൂടി ആയപ്പോൾ എല്ലാം കൂടി ലേറ്റായി. അപ്പം നമുക്ക് ഇന്ന് ഇതിൻ്റെ റെസിപ്പി കാണാം. അപ്പം ഞാൻ ആദ്യം തന്നെ ഇപ്പോൾ എടുത്തിട്ടുള്ളത് മിൽക്ക് പൗഡറാണ്. അതായത് നമ്മളെ പാൽപ്പൊടി 6 ടേബിൾ സ്പൂൺ എന്തായാലും എടുക്കുക. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് 6 ടേബിൾ സ്പൂൺ മസ്റ്റാണ്. അതിൽ കൂടുതലായിട്ട് ഞാനിപ്പോൾ 8 ടേബിൾ സ്പൂണുകൾ എടുത്തിട്ടുണ്ട്. അത് കുറച്ചുകൂടി ടേസ്റ്റ് കൂടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കോൺഫ്ലവറും അതേപോലെ തന്നെ 6 ടേബിൾ സ്പൂൺ. അപ്പോൾ രണ്ടും ഒരേ ലെവലിൽ തന്നെ എടുക്കുക. പിന്നെ നിങ്ങൾ എടുക്കുന്ന പാലിനനുസരിച്ച് അത് അളവ് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിതിവിടെ ഇത് രണ്ടും കൂടിയിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടൊരു വലിപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഒന്നുകിൽ വെള്ളം അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പാലോ എന്തെങ്കിലും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് ഇളം ചൂട് പാലാണെങ്കിൽ അല്ലെങ്കിൽ ഇളം ചൂട് വെള്ളമാണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് യോജിച്ച് കിട്ടും. കട്ട കുത്തി പോകാതെ നല്ല രീതിയിൽ മെൽട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇളം ചൂട് വെള്ളം അങ്ങനെ ചേർക്കാൻ പറയുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. കട്ടയൊന്നുമില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ നമ്മളത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് കട്ടയായിട്ട് നമുക്ക് ആ ഒരു പാലിലൊക്കെ ഭയങ്കരമായിട്ട് കട്ട കുത്തി പോകും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനാണ് ഇത് ആദ്യം തന്നെ മിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടി പറയുന്നത്. ഇനി നമുക്കിതിൽ വേണ്ടുന്ന സാധനങ്ങൾ മിഠായിമായിട്ടാണ് അമുൽ ബ്രാൻഡാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ചീസാണ്. ഞാൻ 4 ക്യൂബ്സാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ചീസാണ് ഇത്. ഇതില്ലാന്നുണ്ടെങ്കിൽ ഓപ്ഷനലാണ്, കട്ട് ചെയ്യാം. പിന്നെ ബട്ടർ, ഇതൊക്കെ ചില കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. പിന്നെ ഗീ, ഈ ഒരു ഇതുപോലെ നല്ല നെയ്യ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, നല്ല നാച്ചുറൽ ആയിട്ടുള്ള പറ്റാവുന്ന അത്രയും നമ്മൾ ഷോപ്പിൽ നിന്നും വാങ്ങാതെ വീടുകളിൽ ഉണ്ടാക്കുന്നില്ലേ അങ്ങനെയുള്ളത് വാങ്ങാൻ കിട്ടുവാണെങ്കിൽ അത്രയും ടേസ്റ്റാണ്, നല്ലതാണ്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഹെൽത്തിന് നല്ലതായിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ ഗീ. അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ അതും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിതിവിടെ നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ടൈപ്പാണ്, ഞാൻ എൻ്റെ വീട്ടിലല്ല വേറൊരു വീട്ടിൽ. പിന്നെ നമുക്കിവിടെ വേണ്ടത് നല്ല നൈസായിട്ടുള്ള വേമസില്ലിയാണ്. ഞാനിതിവിടെ ടോപ്പ് മീ ബ്രാൻഡിൻ്റെ വേമസില്ലി 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 പാക്കറ്റ് പാല്, അത് നമ്മൾ അമുലിൻ്റെ 2 പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട്. ഇനി പഞ്ചസാര മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതിൻ്റെ അളവ് നേരെ പകുതിയാക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്താൽ മതി. എക്സ്ട്രാ ഞാൻ ചേർക്കുന്ന കാര്യങ്ങൾ ഓപ്ഷണലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഓപ്ഷണലാണെന്ന് പറയും. അപ്പോൾ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കളയാനും പറ്റും. ഇതിൽ കാണുന്ന എല്ലാ ഐറ്റംസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു റെസിപ്പി ചെയ്യാൻ പറ്റൂ എന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ഓപ്ഷനിലാണ് സ്കിപ്പ് ചെയ്യാം. ചേർത്ത എക്സ്ട്രാ ടേസ്റ്റാണ്, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു ബൗളിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുൻപ് നമ്മൾ ഈ ഒരു ടോപ്പ് മീ ബ്രാൻഡിൻ്റെ ഈ ഒരു വേമസില്ലി നൈസ് ആയിട്ടുള്ളതാണ്. നമ്മൾ നോർമലി വേമസില്ലി അല്ല, കാരണം അത്രയും തിന്നായിട്ടുള്ള സേമിയ ടൈപ്പാണ്. അപ്പോൾ ഇത് നമ്മളത് നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് ഉടച്ച് പൊട്ടിച്ച് കൊടുക്കുക. നന്നായിട്ട് പൊട്ടിച്ചിട്ട് ചെറിയ ചെറിയ പീസസായിട്ട് ഉടച്ച് കൊടുക്കുക. എന്നതിന് ശേഷമാണ് നമ്മളിത് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതുപോലെ നൈസായിട്ട് പൊടിച്ച് കൊടുക്കുക. ഞാൻ 2 പാക്കറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് പൊടിച്ചിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇനി പ്രത്യേകിച്ച് പറയുന്ന അടികട്ടിയുള്ളൊരു പാത്രം എടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ഈ സേമിയ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബട്ടർ അല്ലെങ്കിൽ ഗീ തന്നെ യൂസ് ചെയ്യുക, എങ്കിൽ മാത്രമേ ഈ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി 2-3 ടേബിൾ സ്പൂണ് ബട്ടർ ചേർക്കുക. എന്നിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു വേമസല്ലിയും കൂടെ ചേർത്തിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ ഒരു റോസ്റ്റിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കുക്കിംഗ്. ഇത് പ്രത്യേകിച്ച് ഒരു വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യലോ അങ്ങനത്തെ ഒന്നുമില്ല. നമ്മൾ ഈ റോസ്റ്റ് ചെയ്ത് തന്നെയാണ് അതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് അതിൻ്റെ ബട്ടർ എല്ലാ രീതിയിൽ എല്ലാ ഭാഗത്ത് എത്തുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് കുത്തി ഉളച്ച് പൊട്ടിക്കണം എന്നല്ല, എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പഞ്ചസാര പൊടിച്ചിട്ട് പഞ്ചസാര പൗഡറും പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്നത് മിൽക്ക് പൗഡറും ഇതൊക്കെ ഞാൻ ചേർക്കുന്നത് നമ്മളിപ്പോൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു വെർമസിലിയിലേക്കാണ്. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചിട്ട് അതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ 2-3 ടേബിൾ
ടേബിൾസ്പൂണ് മിൽക്ക് പൗഡറും. അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയതിന് ശേഷമാണ് നമ്മൾ ഈ പാൽപ്പൊടിയും പൊടിച്ച പഞ്ചസാരയും ചേർക്കുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം മാത്രമേ ഈ പഞ്ചസാരയും പാൽപ്പൊടിയും ചേർക്കാവൂ. അപ്പം ഞാനിത് വീഡിയോസ് എടുക്കുന്നതിനിടയിൽ ഈ പാൽപ്പൊടി വീഡിയോസിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കൈ താത്തതായിരുന്നു. അപ്പോഴേക്കും എൻ്റെ കൈ അങ്ങ് പൊള്ളി. പിന്നെ വീഡിയോസിൻ്റെ ഇടയിൽ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ പാൽപ്പൊടിയുടെ ഇത് വീഡിയോസിൽ പെട്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കൈ പൊള്ളിയത്. പിന്നെ ഞാനിതിവിടെ വേഗം അത് മിക്സ് ചെയ്ത് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ പാൽപ്പൊടിയും ഷുഗറും കട്ട കുത്തി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് കൈ പുകച്ചിലെടുക്കുന്നുണ്ട് എങ്കിലും അതൊന്നും കാര്യമാക്കാതെ വേഗം ആ ഒരു കട്ട കുത്തി പോവാത്ത രീതിയിൽ തന്നെ മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷമാണ് ഈ പൗഡേഴ്സും കാര്യങ്ങളൊക്കെ ചേർക്കണം, ഇല്ലെങ്കിൽ പാൽപ്പൊടി പെട്ടെന്ന് കട്ട കുത്തി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തും ഒരേപോലെ ആവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മധുരം കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പം നമ്മൾ അത്യാവശ്യത്തിന് മധുരം ഇതിൽ ചേർത്തിട്ടുണ്ടാവണം. പിന്നെ ആ പാൽപ്പൊടിയും ആ ഒരു വെമസില്ലിയും പഞ്ചസാര പൊടിച്ചതും ഒക്കെ ആകുമ്പോൾ ഈ ഒരു കാര്യം കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഇനി ഇത് നമ്മളൊരു കുറച്ച് ഗ്രീയോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് ഗ്രീസ് ചെയ്തിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അപ്പോൾ ഞാനിത് പരിപാടിക്ക് കൊണ്ടുപോകേണ്ടതായതുകൊണ്ട് ഒരു ഗ്ലാസ് ബൗളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വീട്ടിലുള്ള ഏത് പാത്രത്തിൽ വേണേലും ഇത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് പകുതി ഭാഗത്തോളം ഈ ഒരു ഗ്ലാസ് ബൗളിൽ വലിയൊരു ബൗളിലാണ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു കുഞ്ഞ് ബൗളും കൂടി എടുത്തിട്ടുണ്ട് വീട്ടിലേക്ക് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ചെറിയൊരു ബൗളിലും കൂടിയിട്ട് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. സെയിം ആയിട്ടുള്ള അതിൻ്റെ വലിപ്പമുള്ള അതിൻ്റെ നേരെ ചെറുത് ആ ഒരു രീതിയിൽ കുറച്ച് മാത്രമേ ഇതിൽ സെറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി മൊത്തം ആ വലിയ ബൗളിലേക്കായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സ്പൂണോ സ്പാച്ചിലോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് അതൊന്ന് സെറ്റ് ആയത് നമ്മൾ പുറത്ത് തന്നെ വെച്ചാൽ മതി, വേറെ എവിടെയും വെക്കണമെന്നില്ല. ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മളത് പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു അതേ പാത്രത്തിൽ തന്നെ ഞാനിവിടെ 2 പാക്കറ്റ് പാലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം 1 പാക്കറ്റ് യൂസ് ചെയ്യാം. ഞാൻ എടുക്കുന്ന അളവ് എല്ലാം പകുതിയായിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് കുറച്ച് ആവശ്യത്തിന് മാത്രമായിട്ട് ചെയ്യാം. ഇതൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ കുറച്ചധികം ആൾക്കാർക്ക് കഴിക്കേണ്ട രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പാലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്ക് നമ്മൾ അമൂലിൻ്റെ മിഠായി മേട്ട് 1/2 ടിന്നോളം ചേർക്കുന്നുണ്ട്. ഞാനിതിവിടെ 400 ഗ്രാമിൻ്റെ ആ ഒരു ബോട്ടിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും നേരെ പകുതി 200 ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചേർത്തിട്ട് നന്നായിട്ട് അടിയിൽ കട്ടകുത്തി പോവാത്ത രീതിയിൽ തന്നെ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ഇൻഗ്രീഡിയൻസും ഒക്കെ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം 1/2 ടിന്നിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു, പിന്നെ വീണ്ടും ഞാൻ 1/2 ടിന്നും കുറച്ചും കൂടെ ഒന്ന് സ്വീറ്റ്നെസ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പഞ്ചസാര ചേർക്കുന്നതിനേക്കാളും കൂടുതൽ മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോഴാണ് എക്സ്ട്രാ ഒരു ടേസ്റ്റ്. അപ്പോൾ നമുക്ക് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ 1/4 കപ്പ് യൂസ് ചെയ്യാം, അതായത് 1/4 ടിന്ന് യൂസ് ചെയ്യാം. എന്നിട്ട് പഞ്ചസാര കൂട്ടാം. അപ്പോൾ പഞ്ചസാര കൂട്ടുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതൽ വരുന്നത് മിൽക്ക് മെയ്ഡ് കൂട്ടുമ്പോഴാണ്. അപ്പോൾ ഞാനിതിവിടെ 1/4 കപ്പോളം പഞ്ചസാരയും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്വീറ്റ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. പിന്നെ 1 നുള്ള് ഉപ്പ് കൂടെ നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ചേർക്കണം. അത് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ പാൽപ്പൊടിയും കോൺഫ്ലവറും ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ലാസ്റ്റ് ഒന്നുകൂടെ അത് ഒഴിക്കുന്നതിന് മുൻപ് ഒന്നുകൂടെ ഒന്ന് ഇളക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ അടിയിൽ ഊറി നിൽക്കുന്നുണ്ടാവും, പിന്നെ നമുക്കത് കട്ടകുത്തി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ആദ്യം മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിം ആക്കിയിട്ട് പാൽ അത്യാവശ്യം തിളച്ച് തുടങ്ങുന്ന സമയത്താണ് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ പുഡിങ്ങിൽ ഒരിക്കലും പാൽ തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മറ്റു കാര്യങ്ങൾ ചേർക്കരുത്. തിളക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് തന്നെ ആ ഒരു മിക്സ് ചേർക്കുക, അതായത് മിൽക്കിൻ്റെയും നമ്മളെ കോൺഫ്ലവറും മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സ് ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചീസ് ക്യൂബ്സാണ് ഞാനിവിടെ 4 എണ്ണം ചേർത്തിട്ടുള്ളത്. ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, ചേർത്താൽ എക്സ്ട്രാ ടേസ്റ്റ് കിട്ടും. ഇത് 4 പകരം 2 വേണേലും ചേർക്കാം. ഞാൻ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടിക്കൂട്ടി വെച്ചിട്ട് 4 ക്യൂബ്സാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ചീസ് ക്യൂബ്സിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അതൊന്ന് സ്കിപ്പ് ചെയ്ത് കളയാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ആ ക്യൂബ്സൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്ത് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മെൽറ്റ് ചെയ്യുക, ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം നമ്മൾ കോൺഫ്ലവറും പാൽപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. കോൺഫ്ലവറൊക്കെ കട്ട കുത്തി പോകാൻ ചാൻസ് ഉണ്ട്. ആ ഒരു കട്ട കുത്തി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റും ടെക്സ്റ്ററും ഒക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ചിട്ട് നല്ല രീതിയിൽ കുറുക്കിയെടുക്കുക. അത്യാവശ്യം കുറുക്കിയതിന് ശേഷമാണ് നമ്മളത് ആ നേരത്തെ ഉണ്ടാക്കി വെച്ചതിന് മുകളിലേക്ക് ചേർക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഗീ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു നല്ല പശു നെയ് എന്നൊക്കെ പറയും, അതുകൂടെ നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, ചേർത്താൽ നല്ല ടേസ്റ്റാണ്, ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല.
അപ്പോൾ അത്യാവശ്യം ഒന്ന് കുറുകി വന്ന് തുടങ്ങുമ്പോഴാണ് 2 teaspoonsനോളം ഗീ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല യെല്ലോ കളറുള്ള ഗീ ആണ്, നല്ല നാച്ചുറൽ ഗീ ആണ്. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികൾക്ക് ബ്രെഡിൻ്റെ കൂടെ, ദോശയുടെ കൂടെ, അങ്ങനെ ഏതൊക്കെ റെസിപ്പീസിലാണോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അത്രയും ഹെൽത്തിയാണ് ഈ ഒരു ഗീ കാര്യങ്ങൾ കഴിക്കുന്നത്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലയ്ക്ക പൊടി 1/4 teaspoonന് അടുപ്പിച്ച് ഞാൻ ചേർക്കുന്നുണ്ട്. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഏലയ്ക്ക ആണെങ്കിൽ, നല്ല നാച്ചുറൽ ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഏലയ്ക്ക പൊടിയാണെങ്കിൽ 1/4 teaspoon തന്നെ കറക്റ്റ് ആവും. പിന്നെ അതല്ല, അത്ര വലിയ വാല്യൂ ഇല്ലാത്തവർ, നമ്മൾ പല സാധനങ്ങളും ലോക്കലുണ്ട്, നല്ല ഹെവി ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1/2 teaspoon വരെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല അത്യാവശ്യം പുതുതായിട്ട് നല്ല ഏലക്കയാണ്, നല്ല ഫ്ലേവറാണ്, അതുകൊണ്ട് ഞാൻ 1/2 teaspoon മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർക്കണം. അത് നമ്മുടെ ബാലൻസ് ചെയ്യുന്നത്, പഞ്ചസാര ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് എന്തായാലും നമ്മൾ എപ്പോഴും പായസമായാലും എന്ത് മധുര സാധനങ്ങൾ ചേർക്കുമ്പോഴായാലും, നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോഴും ഒരു നുള്ള് ഉപ്പ് ചേർക്കുന്നില്ലേ, അതൊന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒന്ന് കുറുകിയെടുക്കണം. ഓവറായിട്ട് തിക്കാവുന്നതല്ല, എങ്കിലും അത്യാവശ്യം ഫ്ലോയിങ് ആയിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. എന്നിട്ട് ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു വെർമസെല്ലിയുടെ മുകളിലോട്ട് സെക്കൻഡ് ലെയറായിട്ടാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു സെക്കൻഡ് ലെയർ 1/4 ഭാഗത്തോളം എത്തുന്നത് വരെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാ, ഏകദേശം ഒന്ന് ആറിയതിന് ശേഷമാണ് അതിന് മുകളിലേക്ക് നമ്മൾ താഴെ ഇട്ടിട്ടുള്ള അതേപോലെ തന്നെ നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ വെർമസെല്ലിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് പ്രസ് ചെയ്യരുത്, അത് താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ 3 layer ഒരു പുഡിംഗ് ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു പുഡിങ്ങിൻ്റെ പേരെന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ. നമ്മൾ യൂട്യൂബിൽ ഇത് ഫസ്റ്റ് വീഡിയോസിലേക്ക് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, നവാബി സെമായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെനിക്ക് അത്യാവശ്യം നല്ല റീച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു റെസിപ്പി ആയിരുന്നു. ഈ യൂട്യൂബ് തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ വേറെയും ആപ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിലൊക്കെ എനിക്ക് നല്ല റീച്ച് കിട്ടിയിട്ടില്ല. എന്നാൽ നല്ല കഴിച്ച ടേസ്റ്റ് വായിന്ന് പോവാത്ത രീതിയിലുള്ള ആ ഒരു റെസിപ്പിയാണ്, ആ ഒരു പുഡിംഗ് ആണ്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഇത് ഇന്ന് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, നേരത്തെ നമ്മൾ വെർമസെല്ലി വറുത്തതിൽ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഡെക്കറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് ഇതുപോലെ ബോൾസ് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഡെക്കറേഷൻ സിമ്പിളാണ്. പിന്നെ കുഞ്ഞുവാവയുടെ പേരും കൂടെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് മോൾഡിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ചോക്ലേറ്റ് മാത്രം മെൽട്ട് ചെയ്തിട്ട് സിലിക്കോൺ മോൾഡിൽ ഒന്ന് ഒഴിച്ചിട്ട് അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയതിന് ശേഷം ഇതുപോലെ എടുത്ത് പേരും കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ സെൻറ്ററിൽ കുഞ്ഞുവാവയുടെ പേരും കൂടെ കൊടുത്ത് സൈഡിൽ നമ്മൾ നേരത്തെ വെർമസെല്ലിയുടെ ബോൾസും പിന്നെ കുറച്ച് ബദാംസ് കട്ട് ചെയ്തതും അങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സിമ്പിളായിട്ട് എന്നാൽ നല്ല സ്വീറ്റായിട്ടുള്ള നവാബിഷമായി നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ക്രാഡിൽ സെറമണിക്ക് വേണ്ടിയിട്ടുള്ള സ്വീറ്റിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി. അപ്പോൾ ദുആ മെഹവിൻ വാവയുടെ ക്രാഡിൽ സെറമണിയാണ്. അപ്പം അൽഹംദുലില്ല, നല്ല രീതിയിൽ തന്നെ, നല്ല ആഘോഷത്തിൽ തന്നെ ആ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മുടെ വാവയ്ക്ക് വേണ്ടിയിട്ട് ആക്കിയിട്ടുള്ള വീഡിയോസ് ലേറ്റായി പോയി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ. കുറേ ആൾക്കാർ പുഡിങ്സിൻ്റെ വീഡിയോസ് വേണം, പലതരം ഡിഫറെൻറ്റ് പുഡിങ്സ് വീഡിയോസ് ഇടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ വീഡിയോസ്, ചില വീഡിയോസൊക്കെ ഓൾറെഡി പല വീഡിയോസും പുഡിങ്ങിനെ കുറിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ വീണ്ടും വീണ്ടും പുഡിങ്സിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫുള്ളായിട്ട് നമ്മൾ കേക്കിൻ്റെ റെസിപ്പിയാണ് കൂടുതലായിട്ട് ഇടാറുള്ളത്. അപ്പോൾ കേക്കിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ഒരു പുഡിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ കമൻറ്റ് ചെയ്യാനും, പിന്നെ കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് റുഷാസ് റെസിപ്പീസ്.